അലൈക്കും വാഹി വാത്തു ഹൃദയങ്ങളിൽ വളരുന്ന വിഷവൃക്ഷങ്ങൾ ശരീരത്തിന്റെ ഊർജം ഊറ്റിയെടുത്ത് ശരീരത്തെ മുഴുവൻ നശിപ്പിച്ചു കളയുന്ന ചില വൃണങ്ങൾ ഇന്നത്തെ ഹദീസ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം പ്രവാചകൻ ചെയ്തതായി ായിുബൈറുഹു നിങ്ങളുടെ മുൻഗാമികൾക്ക് ബാധിച്ച ചില രോഗം നിങ്ങളെയും ബാധിക്കും അൽ ഹസദു വൽ അത് അസൂയയും അൽ വിദ്വേഷം ഹിയൽ വിദ്വേഷുമാകുന്നു അത് എല്ലാറ്റിനെയും മുണ്ടനം ചെയ്തു കളയുന്ന ഒന്നാണ് അമാനം ചെയ്യുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തെ തന്നെ ജീവിത വ്യവസ്ഥയെ തന്നെ നശിപ്പിച്ചു കളയും അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അസൂയ വിദ്വേഷം എന്ന രണ്ട് വലിയ മഹാമാരിയെക്കുറിച്ചാണ് പല മഹാമാരികളും നമ്മൾ കണ്ടിട്ടുണ്ട് മനസ്സിനെ ബാധിക്കുന്ന രണ്ട് വൃണങ്ങളാണത് അതിൻ്റെ ദുർഗന്ധം അസഹനീയമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ആ ദുർഗന്ധം അത് വ്യക്തിയെ ബാധിക്കാം സമൂഹത്തെ ബാധിക്കാം അസൂയയും വിദ്വേഷവും ബാധിക്കുന്നത് വ്യക്തിയെയും സമൂഹത്തെയും ആയിരിക്കും വ്യക്തി വെച്ച് പുലർത്തുന്നതാവട്ടെ സമൂഹം വെച്ച് പുലർത്തുന്നതാവട്ടെ ഈ സ്വഭാവം വ്യക്തിയും സമൂഹവും അടങ്ങുന്ന ലോകത്തെ തന്നെ നശിപ്പിച്ചു കളയും എന്നതാണ് ഇവിടെ പ്രവാചകൻ അലൈഹി അലൈവല്ല പഠിപ്പിക്കുന്നത് പരസ്പരം അടുത്തു നിൽക്കുന്ന സമൂഹത്തെയോ വ്യക്തികളെയോ അത് അകറ്റിക്കളയും അകന്നു നിൽക്കുന്നവരെ അത് കൂടുതൽ അകറ്റിക്കളയും മനുഷ്യർക്കിടയിൽ ഫിത്തനയുണ്ടാക്കും മനുഷ്യർക്കിടയിൽ വലിയ വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിക്കും ഈ രണ്ട് ദുസ്വഭാവങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊരാളുടെ നേട്ടങ്ങൾ വെറുക്കുകയും അയാളുടെ നാശം ആഗ്രഹിക്കുകയും ചെയ്യുക എന്നതാണ് അസൂയ അസൂയയും പകയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അസൂയ പകയെ ജനിപ്പിക്കുന്നു പക അസൂയെയും ജനിപ്പിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഇത് രണ്ടും പരസ്പര ബന്ധിതമായിരിക്കുന്ന രണ്ട് ദുർഗുണങ്ങളാണ് അസൂയയും പകയുമുള്ള ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ മറ്റൊരു പരീക്ഷണവും മറ്റൊരു മഹാമാരിയും ഒരു പ്രശ്നമായി വരികയില്ല അവരുടെ ഏക ലക്ഷ്യം അവർ ആരോടാണോ അസൂയയും പകയും വെച്ചു പുലർത്തുന്നത് അവരുടെ നാശം മാത്രമായിരിക്കും അതിനപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കുവാനുള്ള ധാർമ്മിക ബോധം അവർക്കുണ്ടാവുകയില്ല അവർക്കതൊക്കെ നശിച്ചു പോയിട്ടുണ്ടാകും പ്രവാചകൻ ജഗൻ സല്ലാഹു അലൈ വസല്ല മറ്റൊരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട് അക്കാര്യം െത്തുന്നതുപോലെ നിങ്ങളിലെ സകല മൂല്യങ്ങളെയും നന്മകളെയും അസൂയ തിന്നുകളെയും എന്നാണ് പ്രവാചകൻ സലഹു അലൈവസല പഠിപ്പിക്കുന്നത് സമൂഹത്തോടും വ്യക്തിയോടും അസൂയ വെച്ച് പുലർത്താത്ത ഒരു ജീവിതത്തിലേക്കാണ് ഈ റമവാൻ നമ്മളെ എത്തിക്കേണ്ടത് റമവാൻ നമുക്ക് നൽകുന്ന സന്ദേശം അതായിരിക്കണം നാം ഒരു മനുഷ്യരോടും അസൂയ വെച്ച് പുലർത്തേണ്ടവരല്ല ആരോടും വിദ്വേഷം വെച്ച് പുലർത്തേണ്ടവരല്ല ശത്രുവിനോ നന്മ നന്മയോ കൊണ്ട് തിന്മയെ നന്മ കൊണ്ട് തിർക്കാൻ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം തിന്മയോട് നന്മ കൊണ്ടാവണം നമ്മൾ എതിരെ നിന്ന് ആ ഇസ്ലാമിൻ്റെ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന സമൂഹത്തിന് അസൂയയും വിദ്വേഷവും വെച്ച് പുലർത്തുക സാധ്യമല്ലല്ലോ റമലാൻ നമുക്ക് നൽകുന്ന സന്ദേശം അതാവട്ടെ അസൂയയില്ലാത്ത വിദ്വേഷമില്ലാത്ത ഒരു മനസ്സിൻ്റെ തീരുവാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടുന്നത് ഈ റമലാനിന്റെ ദിനരാത്രങ്ങൾ അതിന് നമുക്ക് കരുത്തു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ അസൂയയും വിദ്വേഷവും വെച്ചു പുലർത്താതിരിക്കാൻ വെച്ചു പുലർത്താതിരിക്കുക അത്തരം ഒരു മൂല്യബത്തായ ജീവിതത്തെ നയിക്കുക അറഹം റാഹിമായു സുബാൻ താല അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ല റബ്ബുലീൻ സ്ലാ